ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വൈദ്യം ചെയ്തത്. ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പ് ചേർത്തലയിൽ അവിടെ ഒരുപാട് ആളുകൾ വരുമായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും ആശുപത്രിക്കാർക്കും അത് രസിച്ചില്ല, അവർക്കത് പിടിച്ചില്ല. അവരെങ്ങനെയെങ്കിലും എന്നെ ഒതുക്കി അത് പൂട്ടാൻ അവർ തീരുമാനിച്ചു. അതിന് പറഞ്ഞ കാരണങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. ഒന്ന്, റോഡിൻ്റെ സൈഡിൽ ടയർ ഇരുന്ന് കഴിഞ്ഞാൽ റോഡ് പൊളിഞ്ഞു പോകും, അതുകൊണ്ട് ഇവിടെ വണ്ടിയിടാൻ പാടില്ല. അങ്ങനെവരൊക്കെ ആൾക്കാർ ആ തെരു വിളിച്ചും ഓടിച്ചൊക്കെ നടത്തി അതൊന്നും സഹിക്കവയ്യാഞ്ഞ് എല്ലാവരും കൂടെ കൂടിയിട്ട് കംപ്ലയിൻ്റ് ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്ത് ADGP, മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, കളക്ടർ, SP, ചേർത്തല DYSP, മാരാരിക്കുളം സ്റ്റേഷനിൽ, ഇവരെല്ലാവരും കൂടെ ആസൂത്രണം ചെയ്ത് ഒരു റെയ്ഡ് നടന്നു. ആ റെയ്ഡിനകത്ത് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇതുകൊണ്ട് തീരില്ല, ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ വീട്ടിലെ ചികിത്സ നിർത്തി വെളിയിലോട്ട് ഇറങ്ങി. കൊട്ടാരക്കര എൻ്റെ ചേട്ടൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശുപത്രിയിലേക്ക് വന്നു. അവിടെ വേറെ ആൾക്കാരാണ് അത് വാടകയ്ക്കെടുത്ത്. ഞാനവിടെ ഒരു കൺസൾട്ടൻ്റായിട്ട് പോയിരിക്കത്തേയുള്ളൂ. പക്ഷേ എല്ലാവരുടെയും ധാരണ ഞാനാണ് ഈ ആശുപത്രിയുടെ മുതലാളി, അല്ലെങ്കിൽ ഞാനാണ് നടത്തുന്നത്. അവിടെ ഒരു വ്യവസ്ഥ ചെയ്തായിരുന്നു, അവിടെ ഉണ്ടാക്കുന്നതായ മരുന്നുകളും ട്രീറ്റ്മെൻറ്റിനകത്ത് കിട്ടുന്ന ലാഭവും ശമ്പളമെല്ലാം കഴിഞ്ഞിട്ട് അവർ രണ്ട് പേരായി നടത്തിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ള പൈസ അവിടെ വരുന്ന പൈസ ഇല്ലാതെ വരുന്ന പാവങ്ങൾക്ക് കൊടുത്തേക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അവിടെ നിന്നും പൈസ മേടിച്ചിട്ടില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. എൻക്വയറി ആരോ ഇപ്പോൾ വന്നതാണ്. അങ്ങനെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൊട്ടാരക്കരയിലുള്ള അവിടെ പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാക്കി, അവിടെ യൂണിയൻ ഉണ്ടാക്കി. ഇവരെല്ലാം ധാരണ എൻ്റെ ആശുപത്രിയിൽ നിന്നാണ്. അവസാനം എന്തിന് പറയുന്നു, അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ ആൾക്കാരും എല്ലാം അവിടെ കൂടിയിട്ട് അതും പൂട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാരിപ്പള്ളി സഫാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അവിടെ പോയി. അവിടെ ആയുർവേദക്കാരും അലോപ്പതിക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ആൾ കൂടുതൽ വരുന്ന കണ്ടപ്പോഴത്തേക്ക് അവിടെയൊക്കെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ റെയ്ഡിൻ്റെ പുറത്ത് റെയ്ഡ്. അവസാനം DMO അലോപ്പതിയും ആയുർവേദവും എല്ലാം വന്ന് അവസാനം അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ലൈസൻസ് പുതുക്കി തരാഞ്ഞ് അവിടെ നിന്നും പോയി. അവിടെ നിന്നേരെ പാണ്ഡിത്തിട്ട് പോയി. അവിടെ ചിലപ്പോൾ ഡോക്ടർമാർ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരോട് അവിടുത്തെ മാനേജരെ തല്ലി വരുന്ന രോഗികളെ അടിച്ചോടിച്ചു വരെ വിട്ട്. അവസാനം മാനേജരെ തല്ലിയതിന് ശേഷം അവിടെ നിന്ന് പോയിരുന്നു ഞങ്ങൾ. കുണ്ട്ര വന്നു, അവിടെ രണ്ട് മാസം നിന്നോളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഓച്ചറ. ഓച്ചറയിലാണ് അവിടെ വന്നപ്പോൾ അതും എങ്ങനെയെങ്കിലും പൂട്ടിക്കാൻ അതിൻ്റെ ലൈസൻസ് പുതുക്കി തന്നില്ല. എന്ന് മാത്രമല്ല, മോഹനം വൈദ്യരെ അറസ്റ്റ് ചെയ്യുക. അവിടെ പിരിവ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ രാഷ്ട്രീയക്കാരും വരും, ഇത്ര വേണം ഞങ്ങൾക്ക്, ഇത്ര വേണം ഞങ്ങൾക്ക്, ഇത്ര വേണം ഞങ്ങൾക്ക്, ഇത്ര വേണം. ഇതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കേണ്ട, ഇത് നോക്കുന്നവർ നടത്തുന്നവരോട് ചോദിക്കാൻ പറയും. അവസാനം അപ്പം അവിടെ ഞങ്ങൾക്ക് ലൈസൻസ് തരരുതെന്നായി. അങ്ങനെ അത് പുതുക്കി തന്നില്ല. പിന്നെ കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചാണ് രണ്ടാം പിന്നെ അവിടെ ഓടിച്ചുകൊണ്ടിരുന്നത്. അത് കോടതി ഉത്തരവ് മുഖാന്തരമായിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ഇല്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, സത്യസന്ധമായി കുറേ കാര്യങ്ങൾ ഞാൻ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ സത്യസന്ധതയ്ക്ക് കിട്ടിയ കൂലിയാണ് ഈ ജയിൽ. കാരണം ഒരുപാട് പ്രാവശ്യം ഒരാൾ റോഡിക്കൂടെ പോയാൽ മതി, അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ അത് മോഹനം വൈദ്യര് മരുന്ന് കൊടുത്ത് വന്നതാണ്. ഒരു കിഡ്നി പേഷ്യൻ്റ് അങ്ങനെ വന്നു, ഒരു ചൊറിച്ചിലിൻ്റെ പ്രശ്നം അങ്ങനെ വന്നു, ഒരു ഒന്നര വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ പ്രശ്നം അങ്ങനെ വന്നു. അതുകൂടാതെ അഭി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സിനിമ നടന്ന അഭിയെ.
അത് ഞാനാണ് കൊന്നതെന്ന് അത് പത്രങ്ങളും ചാനലും എല്ലാം വിളിച്ചു പറഞ്ഞു. അതുകൂടെ രാഘവൻ്റെ മകൻ, സിനിമാനന്ദൻ രാഘവൻ്റെ മകൻ ജിഷ്ണു എന്നോ വിഷ്ണു ആണെന്ന്, അത് ഞാൻ കൊന്നതാന്ന് പറഞ്ഞു. ഒരു കിഡ്നി പേഷ്യൻ്റ് അവിടെ വന്നു, അവിടെ വന്ന് വീണ് മരിച്ചപ്പോൾ അത് ഞാൻ മരുന്ന് കൊടുത്ത് നന്നാക്കി. ചൊറിച്ചിലിന് ഞാൻ ചൊറി ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുത്തു. ഞാൻ ആ കുട്ടിയെ മാനസികമായും ഇത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കേസ് കൊടുത്തു. അത് കഴിഞ്ഞ് റോഡിൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും വന്ന് ആ ഭാഗത്തുകൂടെ ആരെങ്കിലും മരിച്ചാൽ അത് മോനമിതം മരുന്ന് കൊടുത്തിയാത്തതാണ്. ഇങ്ങനെ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട് എങ്ങനെ ഒതുക്കാം ഈ നാട്ടുവൈദ്യത്തെ, അതിൻ്റെ പ്രോഗ്രാമായിരുന്നു ഇത്. അതിൽ നമ്മുടെ ശരീരത്തിൻ്റെ പവർ എന്താണെന്നും അലോപ്പതി എന്താണെന്നും അതിലെ തട്ടിപ്പും ആയുർവേദത്തിലെ തട്ടിപ്പും, ആയുർവേദം എന്തോ എന്താണെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ആയുർവേദത്തിനൊരു മരുന്ന് പഠിച്ചു കഴിക്കും, ഒരു ഗുളിയ പോയി പഠിച്ചു കഴിക്കില്ല. ആ തട്ടിപ്പുകൾ ഇത്രയും ഞാൻ പുറത്തുകൊണ്ടു വന്നു. അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഒരു രോഗത്തിനും മരുന്നില്ലെന്ന് ഞാൻ പുറത്തുകൊണ്ടു വന്നു വിത്ത് എവിഡൻസ്. അവർ പഠിക്കുന്ന പുസ്തകം എടുത്ത് തുറന്നു കാണിച്ചു. അതങ്ങനെയാണ് ഇങ്ങനെ അത് പറയാൻ അവർക്ക് ഉത്തരവുമില്ല. ഓരോ സ്കാനിങ്ങിൻ്റെ തട്ടിപ്പ്, ഓരോ ലാബിലെ തട്ടിപ്പ്, ഒരു കിഡ്നി പേഷ്യൻ്റിന് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാൻ 10 ലാബിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇവരിങ്ങനെ രോഷം കൊണ്ട് ബഹളം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ്, ഒരു രോഗത്തെപ്പറ്റിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊറോണ വന്നത്. കൊറോണയുടെ മരുന്നിന് ഞാൻ എൻ്റെ 23 വർഷം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പനിക്കഷായം, അതിൻ്റെ മരുന്നുകളും ബാക്കിയുള്ളതെല്ലാം കൂടെ തിരുവനന്തപുരത്ത് നമ്മുടെ രാജീവ് ഗാന്ധി ബയോ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോളേജിൽ കൊണ്ടു കൊടുത്തു. അത് ചെക്ക് ചെയ്യാമെന്ന് കൊടുത്തിട്ട് 2 എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്താ എൻ്റെ മരുമാരൊന്നും എനിക്കറിയില്ല. അത് ചെക്ക് ചെയ്യാൻ അവിടെ കൊണ്ടുകൊടുത്താണ് ഈ സാറ് ഒന്ന് ചെക്ക് ചെയ്ത് അവർ മുയലിൻ്റെ പുറത്ത് എലിയുടെ പുറത്തൊക്കെ പരീക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. അത് പരീക്ഷിച്ചത് എന്നെ ജയിലിനകത്താണ്, ഇത്രയേ ഉള്ളൂ, അത് എനിക്കറിയാവൂ. അങ്ങനെ പി ജി പോലീസ് സ്റ്റേഷനിൽ അവിടെ തൃശ്ശൂർ പട്ടിക്കാട് അവിടെ ഞങ്ങൾ അവിടെ 2 ആയുർവേദ ഡോക്ടർപ്പുണ്ട്. ഞാൻ പോകുന്ന എല്ലാ ആശുപത്രിയിലും അവിടെ ഡോക്ടർ, ഞാനൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, പോകുന്ന ആശുപത്രിയിലെല്ലാം 2 ഡോക്ടർ, അലോപ്പി ഡോക്ടർ 1 എണ്ണം, ആയുർവേദ ഡോക്ടർ 2, സിദ്ധ ഡോക്ടർ എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പോണേ ഈ ക്ലാസ് എടുക്കാനും. ഈ അരിയും പച്ചക്കറിയും ഈ മരുന്നുകളുമാണ് എൻ്റെ മരുന്ന്. എല്ലാവർക്കും ഒരു കാണാൻ വരും. അവർ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ രോഗികൾ വന്നാൽ എന്നെ കാണാൻ വരും, വൈദ്യരെ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന്. പക്ഷെ മരുന്ന് കുറിക്കുന്നത് ഡോക്ടർമാരുമായിരുന്നു. അപ്പോൾ അവർ അവിടെ വരുമ്പോൾ ഏറ്റവും രസകരമായ ഹിസ്റ്ററി, സകല പത്രക്കാരെയും ചാനലുകാരെയും എല്ലാം വിളിച്ച് പ്രോഗ്രാം ചെയ്ത്, ഒരു റെയ്ഡിന് വരുമ്പോൾ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചുകൊണ്ട് ആരെങ്കിലും വരാറുണ്ടാവും. അപ്പോൾ ഫുൾ പ്രോഗ്രാം ചെയ്ത് അലോപ്പതിയുടെയും ആയുർവേദത്തിൻ്റെയും DMO അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണറും PG പോലീസ് സ്റ്റേഷൻ SI പോലീസുകാരും എല്ലാം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു വലിയൊരു അന്തരീക്ഷം ചെയ്തൊരു വലിയ ക്രിമിനലിന് പിടിക്കുന്ന അവനെ പോലെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തി എന്നെ വരട്ടി ഒക്കെ ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ അവർ PG പോലീസ് സ്റ്റേഷൻ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് നേരെ FIR ഇട്ട് നമ്മുടെ തൃശ്ശൂർ ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുവന്നു. ജഡ്ജി എനിക്ക് പിറ്റേന്ന് കോടതി വന്ന് ജാമ്യം എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എന്നെ അന്ന് രാത്രിയിൽ തൃശ്ശൂർ ജയിലിലേക്ക് വിട്ടു. അവരവിടെ എൻ്റെ പേര് ചാർജ് ചെയ്തിരിക്കുന്നത് എനിക്ക് ലൈസൻസ് ഇല്ല ചികിത്സിക്കാനുള്ള. അന്ന് എനിക്ക് ലൈസൻസ് അല്ല, ഇപ്പോഴാണല്ലോ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമങ്ങളൊക്കെ വന്നത്. അന്ന് എനിക്ക് 2 തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൽ ബയോഡൈവേഴ്സിറ്റി ബുക്കിൽ എൻ്റെ തൊഴിൽ വൈദ്യമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തപ്പോഴാണ് 17-ാമത്തെ ദിവസം എനിക്ക് ജാമ്യം തരുന്നത്. 17 ദിവസം അതിൻ്റെ കഥയാണ് ഇനി പറയാൻ പോണേ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്.